Season 2പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ആമയും മുയലും തമ്മിലുള്ള ഓട്ടമത്സരത്തിൽ പോലും വിജയിച്ചത് ആമയാണ്. നിശ്ചയദാർഢ്യം കൊണ്ട് മലയാള മിനി സ്ക്രീനിന് ചരിത്രമായി മാറിയ ഈ മഹാചിരി വേദിയിലെ കാഴ്ചകൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ഗ്ലോറിയസ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിന്റ്സ്. സെലിബ്രിറ്റി ജഡ്ജായി ഇന്ന് ഇവിടെ എത്തുന്നത് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒന്നുപോലെ തിളങ്ങി നിൽക്കുന്ന സ്വഭാവ നടിയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ശ്രീലത നമ്പൂതിരി. പ്രേം നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ചു, ഇന്നത്തെ ഏറ്റവും ചെറുപ്പക്കാരനായ മണിയമ്പിള്ള രാജുവിൻ്റെ കൂടെയും അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. എന്ത് പറയുന്നു ചേച്ചി? കൂടുതൽ എനിക്ക് ചിരിക്കണമെന്ന് തോന്നുമ്പം ഞാനാണ് ബൈജുവിനെ വിളിക്കും, എനിക്ക് കൂടുതലും ചിരിക്കണം, അപ്പം എന്നെ വിളിക്കും, അപ്പം ഞാൻ ഇങ്ങോട്ട് വരും. അല്ല, കോമഡി സ്റ്റാർസിൻ്റെ ഈ ഉയർച്ച നേരിട്ട് കണ്ട് അഭിനന്ദനം രേഖപ്പെടുത്തുന്ന ഒരു കലാകാരിയാണ് ശ്രീലത ചേച്ചി. അപ്പോൾ അത് നേരിട്ട് പ്രേക്ഷകരോട് അതിനെക്കുറിച്ച് പറയും, കോമഡി സ്റ്റാർസിനെ കുറിച്ച്. കോമഡി സ്റ്റാർസ് ഞാൻ മിക്കവാറും എനിക്ക് സമയമുള്ളപ്പോഴൊക്കെ കാണാറുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മൾ ചിരിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല, എല്ലാവർക്കും ചിരിക്കാൻ പറ്റുമോ? പക്ഷേ നമ്മളിവിടെ വന്നു പോയാൽ നമ്മൾ ചിരിക്കാത്തവരും ചിരിച്ചു പോകും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ചേച്ചി ഏറ്റവും നന്നായിട്ട് അനുകരിക്കുന്നത് നമ്മുടെ ഷീലാമ്മയാണ്. ചേച്ചിയോട് ഇപ്പം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, ഈ ടി വിയിലൊക്കെ ആദ്യം കാണിക്കുമല്ലോ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് ഷീലാമ്മ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ചേച്ചി ഒന്ന് അവതരിപ്പിച്ച് കാണിക്കും. ഒരു വലിയ കൈയടി കൊടുത്തേ. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, ഒരു സാധാരണ പുകവലിക്കാരൻ്റെ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കറ ഏകദേശം ഇത്രത്തോളം വരും. നിങ്ങളെ ഒരു രോഗിയാക്കാൻ അത് മതി, ഒരു വലിയ രോഗി. ചേച്ചിയുടെ ഒരു ചെറിയ ഐറ്റം കൂടെ ഉണ്ടല്ലോ, എന്താണ്? ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ കെ ആർ ഗൗരിയമ്മ അവരുടെ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ കണ്ടോണ്ടിരുന്നു, അപ്പൊ ഞാൻ വെറുതെ ഒന്ന് അനുകരിച്ച് നോക്കി. അതായത് അവർ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ചോദിച്ചതുപോലെ, നിങ്ങളുടെ പ്രണയ വിവാഹമായിരുന്നോ അതോ അല്ലാതെ ഉള്ളതായിരുന്നോ? അപ്പൊ അവര് പറയുന്നു, ഞാനൊന്നും അങ്ങനൊന്നും പ്രണയ വിവാഹമൊന്നും അല്ലായിരുന്നു, അതല്ല പാർട്ടിക്കാർ പറഞ്ഞു, ഞങ്ങളങ്ങ് നടത്തി, അത്രയൊക്കെ ഉള്ളൂ. ആദ്യത്തെ രാത്രി തന്നെ എൻ്റെ കയ്യിൽ ഒരു മോതിരം ഇട്ടിരുന്നു, ഒരു കൃഷ്ണൻ്റെ ഒരു മോതിരം, അതങ്ങേര് വലിച്ചു പറിച്ചത് ഒരു അങ്ങ് കളഞ്ഞു. ഷീലാമ്മയുടെ കണ്ടിട്ടുണ്ട്, പക്ഷെ എല്ലാവരും കുറച്ച് കൂൾ. ഷീലാമ്മയുടെ അത്തരത്തിലുള്ള കുറച്ചൊന്ന് എക്സാജറേറ്റ് ചെയ്ത അതും ചേച്ചി കാണിക്കുക, അതൊന്ന് കാണിച്ച്. എന്റെ കാവിലമ്മേ, ഈ വിധി പറയാൻ എനിക്ക് ശക്തി നൽകണമേ. നിന്റെ സ്വന്തം ഭാര്യയ്ക്ക് വിഷം കൊടുത്തു കൊന്ന ഈ നീചനെ ഇന്നേക്ക് 10-ാം നാൾ നക്ഷത്രക്കിണറ്റിൽ കൊണ്ടുപോയി തലയെറിഞ്ഞു കളയാൻ ഈ മാക്കം വിധി കൽപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ രാജുവിന് വേണ്ടി ഡബ് ചെയ്ത് കൊടുക്കാം. രാജു മധുസാറായിട്ട് നിൽക്കും, ചേച്ചി കറുത്താം. ആ ഞാൻ ഡബ് ചെയ്ത് കൊടുക്കാം. കരുത്തമ്മ, കരുത്തമ്മ നാളെ കല്യാണം കഴിഞ്ഞ് ഈ കടപ്പുറം വിട്ടുപോകും. കടപ്പുറം വിട്ടുപോയാലും ഞാൻ ഈ കടാപ്പുറത്ത് പാടിപ്പാടി നടക്കും, പാടിപ്പാടി ചെങ്കുപൊട്ടി ചാവും കരുത്തമ്മ, ചെങ്കുപൊട്ടി ചാവും. എൻ്റെ കൊച്ചു മുതലാളി, എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ഓ, എന്തൊരു ദുഃഖമായത്. ഇതെല്ലാം കണ്ടിട്ട് ഒരാൾ ദൂരെ മാറി നിന്ന് ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, എനിക്ക് തൃപ്തിയായി. ചാന്തണി ചിങ്കാരി ചിപ്പിവള കിന്നാരി, നീ എന്നെ എങ്ങനെ
സ്വന്തമാക്കി. തങ്കത്തിലം കെട്ട തെന്നി തുടിക്കടി കള്ളി പെണ്ണെ, കറുത്ത പെണ്ണെ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ. വരുത്തപ്പെട്ടെ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ. വരുത്തപ്പെട്ടെ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് ബാലരാമപുരം തലയിൽ മഹാദേവ റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. ഫ്രണ്ട്ഷിപ്പ് എന്ന റൗണ്ടുമായിട്ട് ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ ടുവിന്റെ ദ കമ്പാഷനേറ്റ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സന്ധ്യയുമായിട്ട് പിരിയാനാ? ഏത് സന്ധ്യ? ത്രിസന്ധ്യ. അലിയാ നേരെ വരുത്തി, ഇന്നത്തേക്ക് പിരിയാന്നാണ് അവൻ പറഞ്ഞത്. നമ്മളിപ്പോ പിരിയുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ ഇപ്പൊ സീരിയലിൽ തീർന്ന് അച്ചായന്റെ ഭാര്യ ഇങ്ങോട്ട് വന്നിട്ട് സീരിയലിലെ അമ്മായി അമ്മമാരെ പോലെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പറയും, ഇതുവരെ പോയില്ലേ, ഈ കുടുംബത്തിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിക്കൊള്ളാം, ഈ പട്ടിമുറ്റത്ത് തറവാട്ടിൽ നിങ്ങൾക്കെന്താ കാര്യം. മറക്കാതെ കാണുക തിങ്കൾ മുതൽ വെള്ളി വരെ അച്ചായന്റെ വീട്ടുമുറ്റത്ത് 9:30 to 10:30. ഈ പരിപാടി എന്റെ വീട്ടുമുറ്റത്ത് സമർപ്പിച്ചത് കേരള ബീവറേജ് കോർപ്പറേഷൻ. അളിയ ഞങ്ങൾ പോട്ടാളിയ, ഇനി ഇവിടെ വന്ന അളിയന്റെ ഭാര്യ വന്ന് ഞങ്ങളെ വഴക്ക് പറയും. വീടുണ്ട് ചേച്ചി, തെറ്റില്ലാത്ത കുടിയും ഉണ്ട്. പക്ഷെ ആ വീട്ടിൽ കുടിച്ചിട്ട് ചെല്ലുമ്പോ ഇതുപോലെ കടിച്ചു കയറാൻ വരുന്ന ചീറ്റപ്പുലി ഇല്ല. കഴുതപ്പുലിയോട് അഭിപ്രായം ചോദിച്ചില്ല. കഴുത പുലിയോട് അഭിപ്രായം ചോദിച്ചില്ലെങ്കിലും ഈ പുലി ഉള്ളത് വെട്ടി തുറന്ന് പറയും. എന്നാ ഞാനൊരു കാര്യം ഒന്ന് വെട്ടി തുറന്ന് പറയാം, ഈ കൂട്ടുകാട്ട് നിങ്ങൾക്ക് അത്ര നല്ലതല്ല. ഇങ്ങനെ കുടിച്ചു കൂത്താടി നടക്കുന്നതിനിടയിൽ എന്നെ മോളെയും പറ്റി വല്ല ചിന്തയുണ്ടോ നിങ്ങൾക്ക്? പപ്പാ എന്തോ ഉപദേശിച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ മോളെ. ഇന്ന് നീ പോകുമ്പോ 5 രൂപ എടുത്തോണ്ട് പോകരുത്, 1 രൂപ എടുത്തോണ്ട് പോയി കൂട്ടുകാരുമായി ഷെയറിട്ട് വേണം സിപ്പ പഠിക്കാൻ, അല്ല സിപ്പ കുടിക്കാൻ. നിങ്ങൾ അകത്തോട്ട് വരുന്നുണ്ടോ ഇല്ലയോ? അതോ ഞാൻ അമ്മയെ വിളിക്കണോ? ഓ പിന്നെ നീ വിളിക്കും അമ്മേ. ആഹാ, ഇവനിതുവരെ അകത്ത് കയറാനായില്ലേ? അയ്യോ സണ്ണിച്ചായന്റെ അമ്മ, 108 ആംബുലൻസ് പോലും ഇത്ര സ്പീഡ് വരില്ല. നിനക്കൊക്കെ ഇവ ഇങ്ങനെ കൊണ്ട് നടന്ന് വഴി തെറ്റിക്കരുതെന്ന് എത്ര നാളായി പറയുന്നു. അങ്ങനെ പറയരുത്, ഞങ്ങൾ വന്നില്ലെങ്കിലാണ് സണ്ണിച്ചായം വഴി തെറ്റുന്നത്. ഫിറ്റായി ഏതെങ്കിലും വീട്ടിൽ ചെന്ന് കേറാതെ നോക്കാൻ ഞങ്ങളെ ഉള്ളോ? ശരിക്കും പറഞ്ഞ ഞങ്ങൾ വഴി തെറ്റിക്കുന്നവരല്ല, ഞങ്ങളാണ് വഴികാട്ടികൾ, അച്ചായന്റെ സ്വന്തം ഗൂഗിൾ മാപ്പ്. മാപ്പല്ലടാ കേപ്പ്, ഇതുവരെ നീയൊക്കെ വഴി കാണിച്ചു കൊടുത്തത് മതി. ദേ വേഗം സ്ഥലം വിട്ടോണം. ഞങ്ങള് പോട്ടാളിയ. ചുമ്മാണെന്ന് കരയാതറ. പാതിലാവിനും ഒരു നമ്പരും, പാതിരാക്കിളി എന്തിനീ മൗനം. സാഗരം മനസ്സിലുണ്ടെങ്കിലും കരയുവാൻ ഞങ്ങളിൽ കണ്ണുനീരില്ല. അമ്മേ എന്നെ എന്തോണ പറഞ്ഞു, പക്ഷെ എന്റെ കൂട്ടുകാർ അപമാനിച്ചാൽ എനിക്ക് സഹിക്കൂല. ഞാനും പറഞ്ഞത് നിന്റെ ഇവിടെ ഒക്കെ ഭാരം.
കണ്ടില്ലേ, നമ്മുടെ കഥാനായകൻ സണ്ണി അങ്ങനെയൊന്നും നന്നാകുന്ന കൂട്ടത്തിലേ അല്ല. സണ്ണിയുടെ തണ്ണിയടിയും വീട്ടുകാരുടെ ബോധവൽക്കരണവും തുടർന്നുകൊണ്ടേയിരുന്നു കുറച്ചു ദിവസങ്ങൾക്കു ശേഷം. വീട് തെരഞ്ഞു പിടിച്ച് നാലുകാലിലിങ്ങി എത്തണ്ടേ? ഓ ദാ വരുന്നു നിന്റെ പാപ്പ. ഇന്നെന്താണാവോ പതിവില്ലാത്ത ഒരു കാത്തുനിൽപ്പ്? എന്റെ കൂട്ടുകാരന്മാരിൽ നിന്നും എന്നെ നിങ്ങൾ അകറ്റി. കുറച്ച് ദിവസങ്ങളായിട്ട് അവന്മാരെ പറ്റി ഒരു വിവരമോ ഇല്ല. കുറച്ച് ദിവസമായിട്ടല്ല, അല്ലെങ്കിലേ അവന്മാർക്ക് ഒരു വിവരവും ഇല്ല. അവന്മാരിപ്പോ എവിടെ ഉണ്ടെന്ന് പോലും എനിക്കറിഞ്ഞൂടാ. സഹിക്കൂ. ഗബ്രിയൽ അച്ഛന്റെ ധ്യാന കേന്ദ്രത്തിൽ പോയാ ഒക്കെ നേരെയാവും. നീ ഒന്ന് മനസ്സ് വെച്ചാ മാത്രം മതി. കുറച്ച് നാളായിട്ട് നിങ്ങൾ എന്റെ അടുത്ത് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഈ സണ്ണീരെടുത്ത് ആ പരിപ്പ് വേവൂല. ആ പരിപ്പ് വേവും, ആ പരിപ്പ് വെച്ച് ഞങ്ങൾ സാമ്പാറും വയ്ക്കും. വരഞ്ഞടാ അങ്ങോട്ട്. ഇതേ നിന്റെ പരിപ്പ് വേവിക്കാൻ വന്നവരാ. എന്നെ കൊണ്ടുപോകാൻ പറ്റൂല. അങ്ങനെ സണ്ണിച്ചായൻ പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് സാഹസിക യാത്ര നടത്തുകയാണ്. അവിടുത്തെ സ്ഥിതി എന്താകുമോ ആവോ കണ്ടു തന്നെയാണ്. ഇനി എന്തായാലും നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. ഞാൻ അടുക്കള വരെ പോയിട്ട് വരാം. എന്തോത്തിന് മുട്ടുകുത്തണ്ടേ? എന്റെ ദൈവമേ, മുട്ടുകുത്തി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പുട്ടുകുത്തുന്ന കാര്യം പറയും, പ്രയർ ചെയ്യാന്ന് പറഞ്ഞ ഉടനെ പയറ് തിന്നുന്ന കാര്യം പറയും. എടാ, അഞ്ചു വർഷം ആയില്ലോ നീ ഇവിടെ വന്നിട്ട്. ഇത്രയും നാളായിട്ടൊന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ലല്ലോടാ. മുട്ടുകുത്ത് അങ്ങോട്ട്. അതിന് ഗബ്രിയൽ അച്ഛൻ വരണ്ടേ? അത് ശരിയാണല്ലോ. ആ ഗബ്രിയൽ അച്ഛൻ അല്ലേ ഇതാ വരുന്നേ. നല്ലപോലെ കുറങ്ങൊക്കെ ചെയ്തല്ലേ? അപ്പൊ പോയി എല്ലാരും മരുന്ന് കഴിക്ക് കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ ചെല്ലി. അയ്യോ മതിയടാ, മതി മതി, ഇത് പൂച്ചമ്മ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. എന്തായാലും ഇവിടെ മഹാ അത്ഭുതം സംഭവിച്ചു. ഇതുവരെ ജീവിതത്തിൽ പള്ളി കയറാത്ത പുതിയ തലമുറയപ്പെട്ട ആൾക്കാരെ അച്ഛൻ കഴിഞ്ഞ ഞായറാഴ്ച ഈ പള്ളി കൊണ്ടുവന്നകത്ത് എന്തോ അച്ഛന്റെ ഒരു കൈയുണ്ട്. ശരിയാ. എന്തോ ഈ പുതിയ തലമുറ പള്ളിയിലോട്ട് കാണാനേ കിട്ടത്തില്ലല്ലോ. കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ചെറിയ ഒരു ട്രിക്ക്. എന്തോ ട്രിക്ക്? എല്ലാ ഞായറാഴ്ചയും ഫ്രീ വൈഫൈ. ചെറുപ്പക്കാരെ പിള്ളേർ ഒരു തള്ളല്ലായിരുന്നു. അത് മാത്രമല്ല, പിന്നെ ഈ ചെറുപ്പക്കാരെ പിള്ളേർ വന്ന് ചോദിക്കുവാന്നേ, അച്ഛാ ഈ ഞായറാഴ്ച മാത്രം ഇങ്ങനെ ആരാധന നടത്തിയാ മതിയോ, എല്ലാ ദിവസവും നടത്തിക്കൂടേന്ന്. ഓ, എല്ലാ ദിവസവും ഫ്രീ വൈഫൈ കിട്ടുമല്ലോ. പിന്നെ എനിക്കതല്ല, ഈ ഇമ്മാര് ബൈബിള് വായിക്കുവാണോ അതോ വാട്സപ്പ് നോക്കുവാണോ എന്ന് ചെറിയ ഒരു ഡൗട്ട്. രണ്ടും കുരിഞ്ഞു തന്നെയല്ലേ നോക്കുന്നത്. ഭയങ്കര ഇതാണ്. പിന്നെ നമ്മളെ ഇവിടെ ഇന്നലെ കൊണ്ടുവന്ന ആ മദ്യപാനോട്ട് കൊണ്ടുവന്ന സണ്ണി ഇല്ലേ? സണ്ണി ബഹളമുണ്ടാക്കി സണ്ണി. ഇപ്പൊ ഇഞ്ചക്ഷന്റെ ഇതൊക്കെ കഴിഞ്ഞത് അവിടെ വന്നിരിപ്പുണ്ട്. മരുന്നൊക്കെ സമയത്ത് കഴിച്ചായിരുന്നു. എനിക്ക് വീട്ടിൽ പോകണം. വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, ഇവിടുത്തെ കോഴ്സ് പൂർത്തിയാക്കണം. ഒരു ധ്യാനകേന്ദ്രം. വീട്ടിൽ പോയാ മതിയായിരുന്നു, കൂട്ടുകാരന്മാരെ കാണായിരുന്നു. അവരെവിടെ പോയി കിടക്കണം? കുറെ കൂട്ടുകാരന്മാരുണ്ട്. കുളി
എനിക്ക് സന്തോഷമായ ഞങ്ങള് കൊറേ ദിവസമായി ഇവിടെ എത്തിയിട്ട്. നീയാണ് ലേറ്റായിട്ട് വന്നത്. അല്ലെ, ഒരു കാര്യം ചോദിക്കട്ടെ, നീ എങ്ങനെ ഇവിടെ എത്തിയത്? ഞാൻ എത്തിയെന്ന് പറഞ്ഞാൽ നെടുമങ്ങാട് കല്ലിങ്കിൽ ബിവറേജിൽ പോകാൻ വേണ്ടി നെടുമങ്ങാട് ജംഗ്ഷനിൽ നിൽക്കാറ്. അപ്പൊ വണ്ടി കിട്ടാതെ കാത്തുന്ന സമയത്ത് ഞാൻ നോക്കി ഒരു ബുള്ളറ്റ് വരുന്നു. ഞാൻ നേരെ ലിഫ്റ്റ് ചോദിച്ചു. പുള്ളി കയറിക്കോളാൻ പറഞ്ഞു. കയറിക്കൊണ്ട് പകുതി എവിടെ പോകുന്നു? ഞാൻ ഈ ബിവറേജ് വരെ പോകണം, ഒരു സാധനം എടുക്കണമെന്ന് പറഞ്ഞു. അവനങ്ങനെ ഞാൻ കൂടെ ഷെയർ ഇട്ടാലെന്ന് വെച്ചു. അവന് ഷെയർ ഇടം നല്ലതല്ലേ, ഷെയർ കൂടി വരുമ്പോൾ നമുക്ക് ഈ സംരംഭം വലുതാക്കുമല്ലോ എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ ഒരു കാര്യം, പൈസ എടുക്കാൻ പറഞ്ഞു, നമുക്ക് വീട്ടിൽ പോയി എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ നേരെ കൊണ്ടുവന്ന് ഇവിടെ ആക്കി. ഇവിടെ ആക്കി. ഓ, ഞാൻ ലിഫ്റ്റ് അടിച്ചാൽ ബുള്ളറ്റ് കയറി ആരാണെന്ന് അറിയാമോ? ആരെ? ഇവിടുത്തെ ഗബ്രിയേൽ അച്ഛനായിരുന്നു. ഞാൻ അറിഞ്ഞില്ല അച്ഛനാണെന്ന്. അച്ഛൻ എടുത്താണ് ഷെയർ ചോദിച്ചത്. അടിപൊളി. അപ്പൊ നീ എങ്ങനെ എത്തിയത്? ഞാൻ എത്തിയത് പറഞ്ഞാൽ അതുപോലൊരു കഥയാണ്. കാരണം ഒരു ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ കളിച്ചോണ്ടിരുന്നപ്പോ ഫേസ്ബുക്കിൽ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു. ഹായ് വന്നു. അപ്പൊ ഞാൻ അങ്ങോട്ട് ഹായ് അയച്ചു. പിന്നെ അവിടുന്ന് അഭിപ്രായം ചോദിച്ചു. പിന്നെ എന്റെ അഭിപ്രായം പറഞ്ഞ്. പിന്നെ നമ്മളെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തു. ഷെയർ ചെയ്തപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, ഒരു ദിവസം എന്റെ അടുത്ത് പറഞ്ഞു, വീട്ടിലാരും ഇല്ല, ഇന്ന് രാത്രി മധുരയാടി വീട്ടിൽ വരെ. അപ്പൊ എനിക്ക് വഴി അറിഞ്ഞുകൂടില്ല. അങ്ങനെ ഗൂഗിൾ മാപ്പ് ഇട്ട്. അപ്പൊ മാപ്പ് നോക്കി മാപ്പ് നോക്കി രാത്രി ഞാൻ വന്ന് മതിലങ്ങ് ചാടിയതും ഫ്രണ്ടിൽ നിൽക്കുന്ന ഗബ്രിയേൽ അച്ഛൻ. അച്ഛന്റെ ഫേക്ക് അക്കൗണ്ട് ആയിരുന്നു. അടിപൊളി. എന്റെ വീട്ടുകാരുടെ എന്റെ തേച്ച കളിയാ. ഞാൻ പറയണത്, എന്റെ കൂടെ നിൽക്കോ? എന്റെ കൂടെ നിൽക്കോ? നിങ്ങൾ എന്റെ കൂടെ അല്ലേ ഇങ്ങനെ നിൽക്കണത്? ഇനി എവിടെ പോയി നിൽക്കാം? അതല്ല, നമുക്ക് ചാടിയാല, നമുക്ക് ഇവിടെ നിന്ന് ചാടിയാല. ഇങ്ങനെ ചാടുന്ന കാര്യമല്ല പറഞ്ഞത്. മതില് ചാടിയാല. നടന്നത് എന്നെ എന്റെ ഒപ്പവും മതില് ഗപ്രിയൽ അച്ഛനും. നീ പോടെ, മതിൽ ചാടാൻ പറ്റും? എങ്ങനെ പറ്റും? ഈ വൈ കുനിഞ്ഞിരിക്കണം. ചേടാ, ഇപ്പൊ ചാടാൻ വേണ്ടി കുനിഞ്ഞിരിക്കണം. അതിന്റെ മണ്ട നീ നിക്കണം. ഞാൻ അതിന്റെ മണ്ട ഞാൻ കയറി നിൽക്കും. മണ്ടയില് ഞാൻ നിക്കണം. അതിന്റെ എന്റെ മണ്ടയില് അച്ഛായി നിൽക്കും. ഞാൻ തന്നെ ബർഗറാ നിങ്ങക്ക് എടുത്തു വെച്ച്. ശരിയാണ്, നടക്കല്ലേ. അത് സൂപ്പർ റെഡിയാണ്. ഞാൻ പറഞ്ഞുതരാം. കേറ്, ഇവിടെ നില്ല. അയ്യോ, കുഞ്ഞിലെ കുഞ്ഞിലെ ആന കളിച്ചതിന്റെ ഒരു ഓർമ്മയൊക്കെ വരും. കുഞ്ഞിലെ വൈറ്റ് അല്ല, അങ്ങനെ ഇല്ലേ. അപ്പുറത്ത് ലേഡീസ് ഹോസ്റ്റലാണെന്ന് അവിടെ അതല്ല, ഞങ്ങളെ മദ്യപാനത്തിൽ നിന്ന് എങ്ങനെ മാറാൻ വേണ്ടിയേ ഇങ്ങനെ മധുര ചാടാന്ന് ചിന്തിക്കായിരുന്നു. മദ്യപാനം എങ്ങനെ നിർത്താന്ന് പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കായിരുന്നു. പഞ്ചാബി നൃത്തം. അതെ അതെ അതെ, പഞ്ചാബി നൃത്തമോ കൊള്ളാം. പക്ഷേ ഈ കാലിന്റെ അടിയങ്ങ് പതറരുത് കേട്ടോ. പത്താള് പൊക്കമുണ്ട്, എത്ര വിചാരിച്ചാലും ചാടാൻ പറ്റത്തില്ലടാ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ആരാ സുമേഷ്? ആരാ സുമേഷ്? സുമേഷിന്റെ ഫോൺ. ഫോൺ, ഒരു ഫോൺ ഉണ്ട്. ഫോണാ? ആര്? ആരിക്കും അറിയത്തില്ല. വിളി. ഹലോ. ഓ മാമ, ഓ മാമ, ഓ മാമ, ഫോണിൽ സംസാരിക്കണ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട്. ശരി മാമ. ഓ മാമ, ശരി ശരി മാമ. എന്തോ വിഷമമായ കാര്യം. കഴിഞ്ഞ ആഴ്ച എന്നെ കാണാൻ എന്റെ മാമൻ വന്നത് കട്ടപ്പനുള്ള. അപ്പൊ മാമൻ പറഞ്ഞ് അടിക്കാനുള്ള സാധനം സെറ്റ്. പക്ഷെ സംഭവം ഒരു പ്രശ്നമുണ്ട്. മാമ സാധനമായിട്ട് വന്നിട്ടുണ്ട്, പക്ഷെ ഇവിടുത്തെ സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്നു, കയറ്റി വിടില്ല. സെക്യൂരിറ്റി ഒഴിവാക്കാൻ മതിയാ? സെക്യൂരിറ്റി ഒഴിവാക്കിയിട്ട് ഞാൻ പറഞ്ഞ് എങ്ങനെയെങ്കിലും സെക്യൂരിറ്റി ഒഴിവാക്കിയിട്ട് ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞാൽ മാമ കയറും. വരൂ, നടന്നു വരാൻ. എന്താണ് അവിടെ ഒരു ഗൂഢാലോചന? ഇവിടെ ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഇവിടെ നോടി. എന്ത് ചെയ്യും? നീ ഇവിടെ നോടിയാ? പിടിക്കും ഞാൻ പിറകെ വന്നു. ചുമ്മാ സത്യം, അങ്ങനെ പിടിക്കാൻ കഴിയുന്നു. എന്ത്? അങ്ങനെ പിടിക്കാൻ പറ്റൂല. ഇല്ല, ഇവിടെ എല്ലാരും പറഞ്ഞ എന്താ പറയാ, ഈ സെക്യൂരിറ്റിക്ക് ഓടാൻ പറ്റില്ല. അല്ല, ഓടുമ്പോ സുനാമി ഇളകും പോലെയുള്ള വയറിളക്കുന്ന. റെഡി, വൺ ടു ത്രീ. മാമോ, ഹേ,
ഹലോ, കെട്ടിപ്പിടുത്തൊക്കെ പിന്നെ സാധനം അവിടെ. സാധനം എവിടെയാണോ? ഇതാണ് സാധനം. ഇതെന്തോന്ന് മാമ, ശാസ്ത്ര സാഹിത്യ പരിചയത്തിന്റെ എക്സിബിഷനാ മുകളിലേക്ക് വരും. ഇവിടെ നീ ആരും അറിയാതെ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു, ഈ സ്റ്റോയിലൂടെ ഉറിഞ്ചി കുടിക്കുന്നു. അയ്യോ, ശാസ്ത്രജ്ഞനാണ്, ശാസ്ത്രജ്ഞൻ. നമുക്കിപ്പോ ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞു നോക്കിയോ? ഞാൻ മാമന്റെ സ്നേഹം എനിക്ക് സ്നേഹം, എന്റെ മാമനെ സ്നേഹിച്ച് തീർന്നില്ല. എന്റെ മാമനോ നിന്റെ മാമനല്ലേ? ഞാൻ തളന്ന്, ഞാൻ തളന്നിനി. ഓടാ തടിയാ വാഴക്കപ്പം. എന്റെ കൂട്ടുകാരൻ കുറച്ച് സ്നേഹം കൊടുത്തു, നന്നായിട്ട് സ്നേഹിക്കും. സ്നേഹം, ഓ നല്ല സ്നേഹം. ആ മതി മതി, നല്ല സ്നേഹം. വിഷമം തീർന്നാ? മതി മതി, ഉള്ള വിഷമം തീർക്കല്ലേ, എനിക്ക് കുറച്ച് വിഷമമുണ്ട്. മദ്യത്തിന് മണം ഉണ്ടല്ലേ? അപ്പൊ മദ്യത്തേക്കാണെങ്കിൽ മാറിയില്ല, മദ്യത്തിന്റെ മണവും മണം ഉണ്ടല്ലേ. മതി വെച്ചാ? ഇല്ല മതി വെച്ചാട്ട് മൊത്തം ഇമാരിട്ട് ഓടിച്ച് ഞാൻ ഓടിയപ്പോ ഈ വൈകും കയറി ഞാൻ കണ്ടില്ല. എടാ ചെക്ക് ചെയ്താ, ഇവിടെ തന്നോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെയുള്ള ആൾക്കാരെ ചെക്ക് ചെയ്താ കേട്ടോ? മാമന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, മാമൻ പണ്ട് കെഎസ്ആർടിസി ചെക്കറായിരുന്നു. സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനല്ലേ കൈവക്കണോ? ഇതെന്ത് പോയത്? സഞ്ചരിക്കുന്ന വിപ്രയോജോ ഉള്ളേ. ഇന്നറിയിക്കണം, വന്നേന്റെ അന്ന് തൊട്ട് നിന്റെ ഒക്കെ വിളച്ചിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ നിന്റെ ഒക്കെ മദ്യപാനം നിർത്തണമെങ്കിൽ ഞങ്ങൾ വിചാരിച്ച പറ്റില്ല. നിന്റെ ഒക്കെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നീയൊക്കെ ഒരു കടുത്ത തീരുമാനമെടുക്കണം. പിന്നെ നിന്റെ ഒക്കെ ഈ കൂട്ടുകെട്ടുണ്ടോ, മദ്യപായിട്ടുള്ള കൂട്ടുകെട്ട് നല്ലതിനല്ല, നിന്റെ ഒക്കെ നാശത്തിന്. അറിയോ, ഞാൻ പോയപ്പോ ഞാൻ എന്നാ പോകട്ടെ. പിന്നെ വേറൊരു കാര്യം, വീട്ടിലറിയിച്ചിട്ടുണ്ട്, അവരുടനെ എത്തും. നിങ്ങൾ ആർക്കെങ്കിലും നന്നാവണമെന്ന് തോന്നുമ്പോ നിങ്ങൾ വാ, നിങ്ങൾക്ക് വേണ്ടി ഈ സ്വർഗവാതിന്റെ വാതിൽ തുറന്നു കിടക്കും. വീട്ടിൽ നാളെ വന്നിരിക്കും, വരാൻ പറയും. മതിയടാ, എനിക്ക് തൃപ്തിയായി. നിന്റെ കണ്ണടയുന്നതിന് മുമ്പ് നിന്നൊരു നല്ല കൊച്ചായിട്ട് കാണണമെന്ന് അമ്മച്ചിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. നീ നിന്റെ ഭാര്യയും കൊച്ചിനൊന്നും ഓർത്തില്ലല്ലോടാ. വാ, നീ നിന്റെ ഇഷ്ടത്തിന് കുടിച്ച് കൂത്താടി നടക്ക്. ഇനി വരുന്നത് നമുക്ക് അനുഭവിക്കാം മോളെ. അമ്മച്ചി, മനസ്സിൽ തട്ടി പറയുവാണ്, നമ്മക്ക് ഈ കൂട്ടുകെട്ട് നിർത്താം. നമ്മളെ കൂട്ടുകെട്ടാ? നമ്മളെ കൂട്ടുകെട്ടല്ലടാ, മദ്യമായിട്ടുള്ള നമ്മുടെ ഈ കൂട്ടുകെട്ട്. നമ്മുടെ ജീവിതത്തിൽ മദ്യം വേണ്ടടാ. ശരിയാച്ചായ, നമ്മുടെ കൂട്ടുകെട്ട് നമുക്ക് നിലനിർത്തിയിട്ട് മദ്യമായിട്ടുള്ള കൂട്ടുകെട്ട് ഉപേക്ഷിച്ച നമ്മുടെ വീട്ടുകാർക്കൊക്കെ സന്തോഷമാവുമെങ്കിൽ നമുക്ക് അത് മതി അച്ചായ. അപ്പൊ സന്തോഷമായല്ലോ അച്ഛോ. എന്നാ പിന്നെ നിങ്ങളെല്ലാം കോംപ്രമൈസ് ആയ സ്ഥിതിക്ക് ഞാൻ പൊക്കോട്ടെ. കോംപ്രമൈസ് അല്ല, നിങ്ങളെല്ലാം പറഞ്ഞ് ഓക്കെ ആക്കിയല്ലോ, ഞാൻ പൊക്കോട്ടെ. ഇങ്ങോട്ട് പോവുക, വീട്ടിലോട്ടോ? ആ സെക്യൂരിറ്റി, ഇദ്ദേഹത്തിന്റെ ചുമന്ന അകത്ത് കയറ്റു. പിന്നൊരു കാര്യം, മദ്യപിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ തെറ്റാണ് മദ്യപിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എടുത്ത് അകത്തെറോ മോനെ. സോറി മാമ. മദ്യത്തിനോടല്ല ജീവിതത്തിനോടാകണം ലഹരി എന്ന് പറഞ്ഞാണ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ പെർഫോമൻസ് തീർന്നിരിക്കുന്നത്. എന്തായാലും ജീവിതം സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഇവരുടെ ഈ ഒരു സൗഹൃദം ഇഷ്ടമായോ എന്ന് നമുക്കൊന്ന് അറിയണ്ടേ? അതിനു മുമ്പായിട്ട് ഇറ്റ്സ് ദ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. ഒരേ ഒരു രാജാ വീരാധിവീരാ നിൻ രാജ്യം.
നിനക്ക് ഈ കല്യാണം കല്യാണം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവൂ? അറിയാം. എന്തോന്ന്? രണ്ടുപേർ ഭാവിയെ കുറിച്ചും ബാക്കിയുള്ളവർ മൊത്തം ആഹാരത്തെ കുറിച്ചും ചിന്തിക്കുന്ന ശുഭദിനം. എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഐശ്വര്യം കുമിഞ്ഞു കൂടിയത്. അല്ലെങ്കിൽ കെട്ടിയ പെണ്ണിന് നല്ലൊരു സർക്കാർ ജോലി ഉണ്ടെങ്കിൽ ഐശ്വര്യം കുമിഞ്ഞു കൂടും. എന്റെ പട്ടി പോകും ജോലിക്ക്. എന്റെ സാറേ 10-30 പേര് രാവിലെ ജോലിക്ക് അങ്ങോട്ടും വൈകുന്നേരം ജോലി തേടി ഇങ്ങോട്ടും വരുന്നത് ഈ കടവരാന്ത ഇരുന്ന് കാണുമ്പോ തന്നെ ബോറടി മാറി കിട്ടൂലേ. ഭർത്താവ് മരിച്ചിന് സ്ത്രീയുടെ കൂടെ അല്ലേ ഉവ്വ നിങ്ങൾ ഇപ്പൊ താമസിക്കുന്നത്? അതിനെന്തേ കുഴപ്പം? ഇടയ്ക്ക് എനിക്കൊരു ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ആവശ്യത്തിനുള്ള കാശ് തരും, പിന്നെ മാസാമാസം വിധവ പെൻഷൻ വരുമ്പോ കറക്റ്റ് ആയിട്ട് എന്റെ കൈ കൊണ്ട് തരേം ചെയ്യും. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രണ്ട്ഷിപ്പ് എന്ന റൗണ്ടിലെ പെർഫോമൻസ് ആയിരുന്നു. ഇനി എന്തായാലും വിജയം കണ്ടുവെന്ന് നമുക്ക് ജഡ്ജസിനോട് തന്നെ ഒന്ന് ചോദിക്കാം. ജ്യോതിഷേട്ടാ, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാർ, ധ്യാന കേന്ദ്രത്തിലേക്ക് ഗബ്രിയൽ അച്ഛൻ മദ്യപാനികളെ നയിക്കുന്ന രീതിയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. വ്യക്തമായ ദിശാബോധത്തോടെ പ്രവർത്തിക്കുന്ന ഗബ്രിയൽ അച്ഛൻ ഈ സ്കിറ്റിന്റെ ഒരു നെടുംതൂണായിട്ട് നമുക്ക് കണക്കാക്കാം. ഇതിന്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു പക്ഷേ തോന്നിയേക്കാം, ചിലർക്കെങ്കിലും തോന്നിയേക്കാം, ഈ അച്ഛനെ ഉപദേശിച്ച് പെട്ടെന്ന് ഇവരുടെ മനസ്സ് മാറിയോ എന്ന് ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ അച്ചായൻ സ്വന്തം കുടുംബത്തെ ഒരു ഗ്യാപ്പിന് ശേഷം കാണുമ്പോൾ ഉണ്ടാകുന്ന ആ വികാരമാണ് ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റാൻ സഹായിച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഒരു ഒരു നന്മയുള്ള സ്കിറ്റാണ്. ഇവിടെ അവിടെയുടെയും ചിരിയുടെ അല്പം കുറവുണ്ടായിരുന്നിരിക്കാം, പക്ഷേ എന്നാൽ പോലും ഈ നന്മയുടെ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. രാജേട്ടാ, കുറേ ഭാഗങ്ങൾ നമുക്ക് എനിക്ക് വളരെ ആർട്ടിഫിഷ്യലായിട്ട് തോന്നി. അച്ഛൻ്റെ സ്റ്റാൻഡ് കറക്റ്റ് ഓക്കെ. ഈ അച്ഛൻ പെട്ടെന്ന് ഒന്നും പറഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെട്ടെന്ന് ഒരു കള്ളുകൂടിയനും കള്ളുകൂടി നിർത്തിയിട്ടില്ല. ഇതിനേക്കാളും അപ്പുറം സംഭവങ്ങൾ എന്തായാലും നിർത്തിയില്ല. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ഒരു സ്പാർക്ക് അവിടെ നിങ്ങൾക്ക് കൊണ്ടുവരായിരുന്നു. സാരമായിട്ട് ബാധിക്കുന്ന എന്തെങ്കിലും സ്ട്രോക്കിംഗ് ഒരു ഐറ്റം വേണമായിരുന്നു. അപ്പോൾ അയാളുടെ സങ്കടം കണ്ടിട്ട് അയാളുടെ രണ്ട് ചുമ്മാ പറയാണ് സുഹൃത്തുക്കളും കൂടെ തോന്നി മാറ്റാം. ഇതൊരു അച്ഛൻ പറഞ്ഞുകൊണ്ട് പെട്ടെന്നൊരു അങ്ങനെ മാറ്റത്തേ ഇല്ല കാര്യം. അവർ വളരെ പാടുപെട്ടാണ് ഇങ്ങനെയുള്ള മദ്യപാനികളെ ഇങ്ങനെയുള്ള ധ്യാന കേന്ദ്രങ്ങളിലും ഹോസ്പിറ്റലിലും കൊണ്ടുവന്ന് മാറ്റിയെടുക്കുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. അവനവൻ തോന്നുന്ന ഒരു സംഭവം വരാതെ നിർത്താനേ പറ്റത്തില്ല. ഇപ്പോഴത്തെ കുറേ ഇൻട്രസ്റ്റിംഗ് ഏരിയ ഉണ്ടായിരുന്നു. നിങ്ങളുടെ പഞ്ചാബി നൃത്തം കാണിച്ചത് മദ്യം അകത്തേക്ക് ഒളിച്ച് മാമം കൊണ്ടുവരുന്ന രീതിയുണ്ടല്ലോ, ആ കുടിച്ച രീതികളൊക്കെ അതൊക്കെ നന്നായിരുന്നു സംഭവം. പിന്നെ ധ്യാന കേന്ദ്രത്തിനകത്ത് എനിക്ക് പലയിടത്തും ഒരു ക്ലംസി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. തീരുമാനമില്ലാതെ പെർഫോം ചെയ്ത മാതിരി ഇടയ്ക്ക് കൈവിട്ട് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ബോറ സ്കിറ്റൊന്നുമല്ല, നിങ്ങൾ ഇങ്ങനൊരു സ്കിറ്റ് എടുത്തല്ലോ. അത് മദ്യപാനം നടത്തുന്ന 3 സുഹൃത്തുക്കൾ അത് മാറി നല്ലവരാകാനെന്നുള്ള ഒരു പ്രമേയം കൊണ്ടത്തിൽ നിങ്ങൾ കൊണ്ട് കൈവച്ചല്ലോ, അതിനെ അഭിനന്ദിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഇതിൽ ഒരു ഒരു മെസ്സേജ് ഉണ്ട് ഈ ഒരു പ്രമേയത്തിൽ. ഒറ്റയ്ക്ക് കുടിക്കാൻ പലർക്കും ഇഷ്ടം ഉണ്ടാവില്ല, അപ്പോൾ ഈ കൂട്ടുകാരെ കൂടെ വിളിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ കാശ് കയ്യുന്നു പോകും. അവനവന് തോന്നണം ഇത് നിർത്തണമെന്ന്. പക്ഷെ നിർത്തണമെന്ന് തോന്നുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ഇൻസിഡൻ്റ് ഉണ്ടാകുമ്പോഴായിരിക്കും ഒരു പക്ഷേ മനുഷ്യൻ്റെ മനസ്സ് മാറുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കുടി ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു, എടാ നീ കുടി നിർത്തണം, ഞാൻ ഇന്ന് മുതൽ നിർത്തുകയാണ് അച്ഛൻ എന്ന് അയാൾ പാലിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള എക്സാമ്പിൾസ് എനിക്കറിയാം. പിന്നെ അയാൾ പിന്നെ അതിന് ശേഷം പെത്തിടെ ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങി. മതിൽ ചാടാൻ കയറുന്നൊക്കെ നന്നായിരുന്നു, അഖിൽ നന്നായിരുന്നു, എല്ലാവരും വളരെ നന്നായിട്ട്. ചേച്ചി എന്തിനാണ് ഈ മതിൽ ചാട്ടത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നത്? പലപ്പോഴും ജഡ്ജ്മെന്റ് പറയുമ്പോൾ മതിൽ ചാടുന്നത് നന്നായിരുന്നു, മതിൽ ചാടുന്നത് നന്നായിരുന്നു പറയുന്നത്. ഞാൻ മുമ്പ് ചാടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ. താങ്ക് യു സോ മച്ച്. റിമി, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, എന്തായാലും ഇന്നേ വരെ നമ്മൾ കാണാത്ത പുതുമയുള്ള ഒരു പ്രമേയമായിരുന്നു കേട്ടോ. രജിച്ചേട്ടനൊക്കെ ശരിക്കും നമ്മുടെ ഒരു അച്ഛനായി മാറി. കഥാപാത്രം ആണെങ്കിൽ നമുക്ക് ശരിക്കും ആ വരവും പോക്കും അവരോടുള്ള പറഞ്ഞു കൊടുക്കലും, അതുപോലെ ഏകാന്ത ചന്ദ്രികയെ വാടി നിങ്ങൾ ആ രണ്ടുപേരും കൂടെ വന്നപ്പം ശരിക്കും നിങ്ങൾ ചീത്ത കൂട്ടുകാരാണെങ്കിലും പക്ഷെ ആ സമയത്ത് നിങ്ങളുടെ ആ വരവ് ഞങ്ങൾക്ക് പെട്ടെന്നൊരു ഒരു സന്തോഷം തന്നു. പിന്നെ പഞ്ചാബി നൃത്തം എല്ലാം കൊണ്ട് കുറേ ചിരിക്കാനുണ്ടായിരുന്നു. ലാസ്റ്റ് അമൃതയും കൊച്ചും അമ്മയും കൂടെ വന്ന് പറഞ്ഞ അത് ശരിക്കും ഭയങ്കര ടച്ചിങ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. സോ ഇന്നത്തെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഈ ഒരു ആക്ടിന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് നമ്മളൊന്ന് അറിയാൻ പോവുകയാണ്. ഫ്രണ്ട്ഷിപ്പ് റൗണ്ടിന് വേണ്ടി രാജേട ഓൺ 25. ശ്രീലത ചേച്ചി ഓൺ 25. ജ്യോതിഷേട്ടാ 24 out of 25. റിമി ടോമി 23.
ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ സൗഹൃദം റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 92/100. നല്ല ബന്ധങ്ങളും നല്ല സൗഹൃദങ്ങളും തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ എനർജി ബൂസ്റ്റേഴ്സ്. ഇവിടെ ഇതാ സൗഹൃദം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ് എന്ന റൗണ്ടിലെ പെർഫോമൻസുമായി കോമഡി സ്റ്റാർസിന്റെ ദ മച്ച് ഗ്യാരണ്ടീഡ് ടീം റോക്ക് ആണ് വേദിയിലെത്താൻ പോകുന്നത്. മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. നിനക്ക് കല്യാണം കല്യാണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ? അറിയാം. എന്തോന്ന്? രണ്ടുപേർ ഭാവിയെ കുറിച്ചും ബാക്കിയുള്ളവർ മൊത്തം ആഹാരത്തെ കുറിച്ചും ചിന്തിക്കുന്ന ശുഭദിനം. എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഐശ്വര്യം കുമിഞ്ഞു കൂടിയത്. അല്ലെങ്കിൽ കെട്ടിയ പെണ്ണിന് നല്ലൊരു സർക്കാർ ജോലി ഉണ്ടെങ്കിൽ ഐശ്വര്യം കുമിഞ്ഞു കൂടും. എന്റെ പട്ടി പോകും ജോലിക്ക്. എന്റെ സാറെ 10-30 പേര് രാവിലെ ജോലിക്ക് അങ്ങോട്ടും വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഇങ്ങോട്ടും വരുന്നത് ഈ കടവരാന്ത ഇരുന്ന് കാണുമ്പോ തന്നെ ബോറടി മാറി കിട്ടൂലേ. ഭർത്താവ് മരിച്ചിരുന്ന സ്ത്രീയുടെ കൂടെ അല്ലേ ഉവ നിങ്ങൾ ഇപ്പൊ താമസിക്കുന്നത്? അതിനെന്താടേ കുഴപ്പം? ഇടയ്ക്ക് എനിക്കൊരു ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ആവശ്യത്തിനുള്ള കാശ് തരും, പിന്നെ മാസാമാസം വിധവാ പെൻഷൻ വരുമ്പോ കറക്റ്റായിട്ട് എന്റെ കൈ കൊണ്ട് തരേം ചെയ്യും. രണ്ടാം സമ്മാനം കരിക്കിനേറ്റ് സിൽക്ക് വില്ലാജ് യോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. ഫ്രണ്ട്ഷിപ്പ് എന്ന റൗണ്ടിൽ സൗഹൃദവും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് ഓൺ സ്റ്റേജ് ഇൻവൈറ്റ് ചെയ്യുന്നു കോമഡി സ്റ്റാർസ് സീസൺ 2 ദ ഓൾ ടൈം സ്റ്റണ്ണിംഗ് ടീം റോക്ക്. മഞ്ഞച്ചരടിനുള്ളിൽ മംഗല്യം കുഞ്ഞിച്ചിറകണിഞ്ഞു ില്ലേ. അതെ, എനിക്ക് പെൺമക്കൾ 3, രണ്ടെണ്ണത്തിന് മാന്യമായിട്ട് കെട്ടിച്ചു വിട്ടപ്പോ തന്നെ എന്റെ നടുപൊടിഞ്ഞു. പിന്നെ എന്റെ ഈ മരുമോന്റെ നല്ല മനസ്സുകൊണ്ട് ഇങ്ങനെ മതിയെന്ന് അവരും അങ്ങ് സമ്മതിച്ചു. എന്നാ പിന്നെ പോയിട്ട് വരട്ടെ. രാമേന്ദ്ര കണ്ടാ, ഇവിടെ കാശുള്ളവന്മാര് കോടികൾ മുടക്കി ആർഭാടമായിട്ട് ഇവിടെ കല്യാണം നടത്തുന്നു. കാശില്ലാത്തവൻ ഇവിടെ വന്ന് പെണ്ണിനൊരു കോടി മുണ്ട് വാങ്ങിച്ചു കൊടുത്ത് കല്യാണം നടത്തുന്നു. രണ്ടിന്റെയും പേര് കല്യാണം. അത് ശരിയെന്ന്. രാമേന്ദ്ര, നിനക്ക് ഈ കല്യാണം കല്യാണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ? അറിയാം. എന്തോന്ന്? രണ്ടുപേർ ഭാവിയെ കുറിച്ചും ബാക്കിയുള്ളവർ മൊത്തം ആഹാരത്തെ കുറിച്ചും ചിന്തിക്കുന്ന ശുഭദിനം. ചുമ്മാതല്ല, നമ്മൾ ഒരുമിച്ച് പഠിച്ചിട്ട് ഞാൻ രജിസ്ട്രാർ ഓഫീസറും നീ വെറും പെട്ടുകടക്കാരനും ആയത്. ഇവിടെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഐശ്വര്യം, അതാണ് അതിന്റെ അർത്ഥം. കല്യാണം എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്നാണ്. അപ്പൊ ഈ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഐശ്വര്യം കഴിഞ്ഞെന്നാണ്. നീ പറഞ്ഞത് ശരിയാണ്. ഈ ഒരു വിധപ്പെട്ട ഐശ്വര്യമൊക്കെ ഈ കല്യാണം കഴിഞ്ഞോടാ തീരും. സുധാകരൻ സാറേ, അങ്ങനെ പറയരുത്. എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഐശ്വര്യം കുമിഞ്ഞു കൂടിയത്. അല്ലെങ്കിൽ കെട്ടിയ പെണ്ണിന് നല്ലൊരു സർക്കാർ ജോലി ഉണ്ടെങ്കിൽ ഐശ്വര്യം കുമിഞ്ഞു കൂടും. അതെ, എന്നെ കെട്ടിയതിന് ശേഷമാണ് അവൾക്ക് സർക്കാർ ജോലി കിട്ടിയത്. അതായത് എന്റെ ഐശ്വര്യം കൊണ്ട്. മനസ്സിലായ സാറേ? ഇത്രയും കാലം കൊണ്ട് ഒരു പെണ്ണ് പോലും കെട്ടാത്ത യവനാണ് ഈ ഓഞ്ഞ ന്യായം കൊണ്ട് വരുന്നത്. ഹലോ സുഹൃത്തെ, അത് എന്റെ തെറ്റ് കൊണ്ടല്ല, എന്റെ ജാതക ദോഷം. ഈ കയ്യിരിപ്പ് മോശമായിട്ട് ജാതകത്തെ കുറ്റം പറഞ്ഞ കാര്യമുണ്ട്. ഞാൻ കളി ഉദയക്കറി പോകാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഐപിഎൽ മാച്ച് കിടക്കുന്നു. എന്റെ അണ്ണ, ജാതകത്തിൽ എനിക്ക് ശരിക്കും പ്രശ്നമുണ്ട്. അത് മാറാൻ വേണ്ടി ഞാൻ ദിവസം അമ്പലത്തിൽ പോവല്ലേ. അതിന് അമ്പലത്തിൽ പോയാൽ ഇതൊക്കെ മാറുമോ? പിന്നെ അവിടെയല്ലേ പൂജയും ആരതിയും കാർത്തികയും അർച്ചനയും ഒക്കെ ഉള്ളത്. ഞാൻ പൊളിക്കും. നീ പൊളിക്കുന്നത് പൊളിച്ചോ? അവിടെ തന്നെയാണ് ഈ ശൂലം കുത്തും അഗ്നിക്കാവടിയും കൊടുതിയൊക്കെ ഉള്ളതെന്ന് നിനക്ക് ഓർമ്മ വേണം. എടാ ഭാര്യയുടെ കാശിന് ജീവിക്കുന്നവനെ ഒരുപാട് ഇളിക്കല്ലേ. എടാ അവള് ജോലിക്ക് പോകുന്നേ ഉള്ളേ, എന്റെ വീട്ടിൽ അടുപ്പ് കത്തിച്ചിട്ട് 5 ദിവസമായി. നീ ഒരു കാര്യം ചെയ്യ്, ഒരു 5 ലിറ്റർ മണ്ണെണ്ണ ഒരു തീപ്പെട്ടി കൊണ്ടുപോവാ. എന്തിന്? അടുപ്പ് മാത്രമല്ല വീടും കൂടെ ഞാൻ കത്തിച്ചേരാം. അതെ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥയുടെ വീട്ടിൽ അടുപ്പ് പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഞങ്ങൾ കൂടി നാണക്കേടാ. സാറേ വെപ്പും കൊടി ഒന്നും ഇല്ലെന്നാ പറഞ്ഞു വന്നത്. വെപ്പ് കൊടി എന്തിന്? നിനക്ക് നല്ല മുടിയുണ്ടല്ലോ. വെപ്പ് കൂടിയല്ല, വെപ്പും കുടിയും. വീട്ടിൽ മൊത്തം പാഴ്സലാ വാങ്ങിക്കുന്ന നമുക്ക് തീരെ സമയമില്ലെന്ന്. ഒരു സുഹൃത്തുക്കളെ, നമ്മുടെ ഈ കൂട്ടായ്മ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അടിപൊളി സെൽഫി എടുക്കാം.
കല്യാണാണോ? ഫുൾ സാധനം ഇവിടെ ഉണ്ട്. മനസ്സിലായില്ല എന്റെ ചേട്ടാ. പെണ്ണിന് ഉടുക്കാനുള്ള സാരി, തലയിൽ വെക്കാനുള്ള പൂവ്, ചെറുക്കനുള്ള മുണ്ട് ഷർട്ട്, കയ്യിൽ വെക്കാനുള്ള ജണ്ട് ബൊക്ക, പിന്നെ അത് പോരാഞ്ഞിട്ട് അവിടെ രണ്ട്, ഇവിടെ രണ്ട്, അങ്ങനെ മൊത്തം 4 സാക്ഷി എടുക്കട്ടാ. അയ്യോ ചേട്ടാ, ഞങ്ങൾ കല്യാണത്തിന് വന്നതല്ല. പിന്നെ ഞങ്ങൾ അപ്പുറത്തെ ഹാളില് ഒരു വാട്സപ്പ് സൗഹൃദ കൂട്ടായ്മ നടത്തുന്നുണ്ട്. പേര് ഒരുമ. എരുമയാ? എരുമയല്ല ചേട്ടാ, ഒരുമ. ഓഹോ, വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഓണർ ആണല്ലേ. അതെ, ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ആണ്. ഏത് ഗ്രൂപ്പ്? അക്കാവാക്കു. അക്കാവാക്കു? ഓ, ആൾ കേരള വാട്സപ്പ് കൂട്ടായ്മ. അതെ, നമ്മുടെ ഗ്രൂപ്പിൽ ചേർന്നു. ഏത് ഗ്രൂപ്പാ? രോമാഞ്ചം. ഇത് നിങ്ങളെ പോലത്തെ തരികിടെ ഗ്രൂപ്പൊന്നും. ഞങ്ങൾ പഴയ കൂട്ടുകാരും അവരുടെ കൂട്ടുകാരും എല്ലാവരും ചേർന്ന് ഞങ്ങൾ ഇവിടെ ഒരു ഗ്രൂപ്പ് തുടങ്ങി. അതിന്റെ ആദ്യത്തെ പരിപാടിയാണ്. അത് തുടങ്ങുന്നതിന് മുമ്പ് ഓരോ നാരങ്ങ വെള്ളം കുടിക്കാമെന്നും പറഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. അത് ന്യായം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ പരിപാടിയിൽ അത്യാവശ്യം സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും ഒരു 200 രൂപ കൂടി അഡീഷണൽ ആയിട്ട് ഇടേണ്ടതായി വരും. അതൊക്കെ തരാം, പക്ഷേ ആദ്യം 200 രൂപ വെച്ചൊരു പിരിവ് കടത്തിയില്ലേ, അതിന്റെ കണക്ക് പറ. എന്നിട്ട് മതി ഈ ഒരുമ എന്നുള്ള കൂട്ടായ്മ ഉണ്ടാക്കല്ലേ. അങ്ങനെ പറഞ്ഞു, അങ്ങനെ ആകാശൊക്കെ എപ്പോഴും ചിലവായി പോയി. ആ ചിലവായിൽ പോയി. ഈ ചിലവായ ഏതൊക്കെ വായെന്ന് എനിക്ക് അറിയണം. സംസാരിക്കുന്നു. ആ അപ്പൊ അതിലൊരു വായ ഇത്, ബാക്കിയുള്ള വായൊക്കെ ഇവിടെ. ഹലോ മിസ്റ്റർ, നിങ്ങൾ ഇങ്ങനെ നടന്ന് ബഹളം ഉണ്ടാക്കരുത്, കാരണം ഞാൻ ഇതിന്റെ അഡ്മിൻ ആണ്. അപ്പൊ എനിക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്ലീസ്, കാശിന്റെ കാര്യം പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. ആ അപ്പൊ എല്ലാ വായ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഈ വാകേറിയ ദൈവം അന്നം തരൂ എന്ന് പറഞ്ഞ ഈ ഗ്രൂപ്പിനകത്തുനിന്നല്ലേ? അപ്പൊ ഈ നാരങ്ങ വെള്ളോ? ആ നാരങ്ങ വെള്ളം കൂടെ അവന്റെ അണ്ണാക്കിനകത്ത് ഒഴിച്ചു കൊടുക്കും. അവന്റെ ഒരു ഗ്രൂപ്പ് മനുഷ്യന്റെ കാശ് വെട്ടിക്കാൻ വേണ്ടി. എല്ലാത്തിനും ഞാൻ റിമൂവ് ചെയ്യും, എന്നിട്ട് ഞാൻ എക്സെപ്റ്റ് ആവും. എന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങും. അതിനകത്ത് എന്റെ അച്ചാച്ചൻ, അപ്പച്ചി, മാമി, ചിറ്റമ്മ എല്ലാരും കാണും. കണ്ടു പഠിയണം. ആശുപത്രി കൊണ്ടുപോകോ. ഏട്ടാ, ഇതാണ് പറയണത്. ഫേസ്ബുക്കിലൊന്നും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മള് വീണ് കിടക്കുമ്പോ നമുക്കൊരു കൈത്താങ്ങാകുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. ഇതല്ലേ നിങ്ങൾ പറയാൻ വന്നത്? അതെ, ഇതൊക്കെ എനിക്കറിയാം. എന്നാലും ഞാൻ ഇങ്ങനാ. ദൈവമേ, എന്നെ അങ്ങ് എത്തിച്ചേക്കണേ. രാമേന്ദ്ര, എന്തോ ഈ ഫേസ്ബുക്കും വാട്സപ്പും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് പോലെ. അങ്ങനെ ഡെയിലി പത്രം തുറന്നു നോക്കിയാലും കാര്യട്ടാനത്തൊന്നും കാണത്തില്ലെന്ന്. മന്ദിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ നിന്നാണേ, താരം വന്നിന്നെ കണ്ടാലും വച്ചേനേ, അതിലോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട രാജേഷ്, നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. അവൻ നമ്മുടെ ചങ്ക് ബ്രോ അല്ലേ? അതെ, വീട്ടുകാരെ മൊത്തം വെറുപ്പിച്ചിട്ടാ ഞാൻ ഇറങ്ങി വന്നത്. രാജേഷിന് എനിക്ക് അത്രക്ക് ഇഷ്ടാ. അച്ചു, നീ ടെൻഷൻ അടിക്കാതെ, അവൻ വല്ല ട്രാഫിക് ബ്ലോക്കിൽ എന്തെങ്കിലും പെട്ടതായിരിക്കും. അതെ ചേട്ടാ, ഈ കല്യാണത്തിന് ആവശ്യമായ സാധനങ്ങൾ കൊണ്ടല്ലേ? ഉണ്ടാന്നാ. പെണ്ണിനുടുക്കാനുള്ള സാരി, പൂവ്, ഹാരം, ചെറുക്കൻ്റെ ഷർട്ട്, മുണ്ട്, പിന്നെ അത് പോരാഞ്ഞിട്ട് അവിടെ രണ്ട്, ഇവിടെ രണ്ട്, അങ്ങനെ മൊത്തം 4 സാക്ഷി എടുക്കട്ടാ. അയ്യോ, സാക്ഷി വേണ്ടെന്നാ, സാക്ഷി ഞങ്ങൾ രണ്ടുണ്ട്. ആദ്യം നീ അകത്ത് പോയി രജിസ്ട്രേഷനുള്ള ഫോം വാങ്ങി. സാർ, എന്താ? കല്യാണം കഴിപ്പിക്കാൻ വന്നതാ. എന്നെ? അല്ല, പിന്നെ നിന്നെ ഞാൻ കല്യാണം കഴിപ്പിക്കുന്നു? അയ്യോ, അതല്ല, എന്റെ കൂട്ടുകാരനും കൂട്ടുകാരിക്കും. വരാൻ പറ. കൂട്ടുകാരി വന്നിട്ടുണ്ട്, കൂട്ടുകാരെ വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്നാ കൂട്ടുകാരൻ്റെ അടുത്ത് പെട്ടെന്ന് വരാൻ പറ പിന്നെ 5 മണി വരെ ഓഫീസ് ഉള്ളൂ, നിങ്ങൾ പുറത്തിരി. ശരി സാർ. വാ 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 വാ, നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ ഇരിക്കും, ഞാൻ അവനെ ഒന്ന് വിളിച്ചോക്കും. നമസ്കാരം. ആ നമസ്കാരം. ആ മനസ്സിലായില്ലേ? ആരാ ആരാന്ന്? I am Alfred Wilfred de Cruz Pereira Fernandez. ഒരു ജാതക്കുള്ള ആളുണ്ടല്ലോ, ബാക്കിയുള്ളവരൊക്കെ അവിടെ. അയ്യാ, ബാക്കിയുള്ളവരൊന്നും ഇല്ല, ഇതെല്ലാം എന്റെ പേര് തന്നെ. ആ മതി മതി മതി, വന്ന കാര്യം പറ. ഈ ഗ്രാമത്തിൽ തന്നെ നമ്മളൊരു അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങുന്നുണ്ട്. അതിന്റെ സ്ഥലത്തിന്റെ കുറച്ച് പേപ്പേഴ്സ് റെഡിയാക്കണം, ഒന്ന് നോക്കണം സാർ. ഓക്കെ, ഞാൻ ഈ പേപ്പറൊക്കെ നോക്കട്ടെ, നിങ്ങൾ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരും കേട്ടോ. ഞാനൊന്ന് ചോദിച്ചോട്ടെ? ആ എന്താ ചോദിച്ചോളൂ. ഈ നമ്മുടെ ഗ്രാമത്തിൽ ഈ അമ്യൂസ്മെന്റ് പാർക്ക് വരുന്നതുകൊണ്ട് നമ്മുടെ നാട്ടുകാർക്ക് എന്താ ഗുണം? എന്തോ ഉപയോഗമെന്നോ? അമ്യൂസ്മെന്റ് പാർക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രാമത്തിൽ തന്നെ വെറുതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന 3000 ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ കഴിയും. എന്നാ ആയിക്കോട്ടെ, സന്തോഷം. ആ പാർക്കൊക്കെ തുടങ്ങുമ്പോ ഫാമിലി ആയിട്ട് വരണം. ആ തവളയെ പോലെ വെള്ളത്തിൽ പൊങ്ങി കിടന്നൂടെ. അയ്യോ.
ഈ കാശ് കൂടിക്കഴിഞ്ഞാൽ ഭ്രാന്ത അവസ്ഥയാവും അല്ലേ? ആവുമായിരിക്കും ഓരോരോ ജന്മങ്ങൾ. അതെ കൂട്ടുകാരൻ വന്നാ സാറേ, ഒരു പത്ത് മിനിറ്റ് ഇപ്പൊ വരും. വന്നാലും വന്നില്ലെങ്കിൽ ഓഫീസ് ടൈം കഴിഞ്ഞാ പിന്നെ ഒന്നും നടക്കില്ലേ? പറഞ്ഞേക്കാം സാറേ. ആര് സാറേ നേരത്തെ വന്നിട്ട്? പരിഷ്കാരി. ആ ഒരു വലിയൊരു പുത്തം പണക്കാരനാ. ഓഹോ, നമ്മുടെ ഈ ഗ്രാമത്തില് ഒരു അമ്യൂസ്മെന്റ് പാർക്ക് നിർമ്മിക്കാൻ വേണ്ടി വന്ന വലിയ മുതലാളിയാ. ഇവിടെ അമ്യൂസ്മെന്റ് പാർക്ക് വന്നിട്ട് നമുക്ക് എന്തിനു വേണം? എന്ത് വേണോന്നോ? എടാ, ഈ ഗ്രാമത്തിൽ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് വന്നാ തൊഴിലില്ലാത്ത നിന്നെ പോലുള്ള 3000 ചെറുപ്പക്കാർക്ക് ഇവിടെ തൊഴിൽ കിട്ടും. ആണോ? 3000 പേർക്ക് ജോലി കിട്ടോ? ദൈവമേ, അങ്ങനെയെങ്കിൽ ഈ ബോറയുടെ ജീവിതത്തിൽ നിന്ന് ഒരു മോചനം കിട്ടുമല്ലോ. ആ അങ്ങനെ ചിന്തിക്ക്. ഇതുപോലെ മടി പിടിച്ച് ഇവിടെ ഇരിക്കുക, അതാ ജോലിക്ക് പോകണമെന്നുള്ള ചിന്ത വേണം. എന്റെ പട്ടി പോകും ജോലിക്ക്. പിന്നെ ബോറടി മാറുമെന്ന് പറഞ്ഞതാ? എന്റെ സാറേ, 10-30 പേര് രാവിലെ ജോലിക്ക് അങ്ങോട്ടും വൈകുന്നേരം ജോലി തേടി ഇങ്ങോട്ടും വരുന്നത് ഈ കടവരാന്ത ഇരുന്ന് കാണുമ്പോ തന്നെ ബോറടി മാറി കിട്ടൂലേ? എന്തായാലും 1000 പേര് പെണ്ണുകാരും. എന്റെ ദൈവമേ, എന്നാലും നീ ഒന്നും പണിക്ക് പോകുന്നതിനല്ലേ? നിന്നോടൊക്കെ സംസാരിച്ചോണ്ട് തന്നാ എന്റെ പണി നടക്കത്തില്ല. എവിടെ പോയി കിടക്കണ്? സമയവും പോണു. നീ ഒരു കാര്യം ചെയ്, ഇവിടെ ഇരി, ഞാൻ പോയി അവന്റെ വീട്ടിൽ പോയി അന്വേഷിച്ചിട്ട് വന്നാലോ. നീ പോയാ? എടാ അച്ചു, നീ ധൈര്യമായിട്ട് ഇവ ഇവിടെ ഇരിക്കും, ഞാൻ അവന്റെ വീട്ടിൽ പോയി അന്വേഷിച്ച് അവനെയും കൊണ്ടേ വരൂ. രാവിലെ മുതൽ ആലോചിച്ചോണ്ടിരിക്കണത്? അണ്ണാ, എന്ത് ജോലിക്ക് പോകുന്ന ആലോചിച്ച് ആലോചിച്ച് അവൻ തല പുകഞ്ഞിരിക്കുന്നു. എന്നിട്ട് അവന്റെ തലേന്ന് പുകയൊന്നും കാണണില്ലല്ല. അണ്ണൻ അറിഞ്ഞൂടെ, ഇത് പണ്ടേ പുകയില്ലാത്ത അടുപ്പാണ്. എന്നാലും ജീവിതകാലം മൊത്തം ഇങ്ങനെ ചുമ്മാ ഇരിക്കാൻ നാളമില്ലടാ. അണ്ണാ, ജീവിതമാകുമ്പോ ഒരു കയറ്റവും കാണും, ഒരു ഇറക്കവും കാണും. അണ്ണാ ഒരു സംശയം, ഈ കയറിയാൽ ഇറങ്ങാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. എന്തോന്ന്? വിലക്കയറ്റം. അത് കേറിയാ പിന്നെ ഇറങ്ങത്തേ ഇല്ല. അത് ശരിയല്ല. പിന്നല്ലാതെ ഒരു കുടുംബം കൊണ്ടുപോവാ ഞാൻ കിടന്ന് പെടുന്ന പാട് നീ കാണയില്ലേ? അയ്യോ, നിങ്ങളെ കുടുംബത്തിന്റെ കാര്യമൊന്നും പറയണ്ട. എന്താ കുഴപ്പം? ഭർത്താവ് മരിച്ചൊരു സ്ത്രീയുടെ കൂടെ അല്ലേ ഉവ്വ നിങ്ങൾ ഇപ്പൊ താമസിക്കുന്നത്? അതിനെന്തടേ കുഴപ്പം? ഇടയ്ക്ക് എനിക്കൊരു ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ആവശ്യത്തിനുള്ള കാശ് തരും, പിന്നെ മാസാ മാസം വിധവ പെൻഷൻ വരുമ്പോ കറക്റ്റ് ആയിട്ട് എന്റെ കൈ കൊണ്ട് തരേം ചെയ്യും. അണ്ണാ ദോഷം പറയരുതല്ലോ, നല്ല അന്തസായ ജീവിതം. അതെ അച്ചു, അവൻ പോയിട്ട് കാണാനില്ല. ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടി ജസ്റ്റ് ഒന്ന് പോയി നോക്കിട്ട് വന്നാലോ. ഞാനിവിടെ ഒറ്റയ്ക്ക്. എടാ, ഇതെന്ത് താമസിക്കുന്നത്? എനിക്ക് പേടിയാവുന്നടാ. നീ പേടിക്കാതെ അച്ചു, അവൻ നമ്മുടെ ചങ്കാണ്. അവൻ വരുമെന്ന് പറഞ്ഞ വന്നിരിക്കും, നീ പേടിക്കണ്ടെന്ന്. എന്തായാലും ഒരു 5 മിനിറ്റ് ഞാൻ അവനെ നോക്കിട്ട് ഇതാ വരുന്നു. ചേട്ടാ, പയ്യൻ ഇങ്ങ് എത്തിയില്ല. ഒന്ന് ഞാനൊന്ന് ജംഗ്ഷൻ വരെ പോയി നോക്കിട്ട് വരാം, ഒന്ന് ശ്രദ്ധിച്ചോളണേ. പാവം കൊച്ച്, ലവൻ തേച്ചു തന്നെ. അതെ, സമയം കഴിഞ്ഞു. ആള് വന്നില്ലേ ഇതുവരെ? ഇല്ല. അല്ല, കൂടെ ഉണ്ടായിരുന്ന ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ അവിടെ? അവരൊക്കെ പോയി. അപ്പോ കെട്ടൻ ചെറുക്കൻ വന്നതുമില്ല, കൂടെ ഉണ്ടായിരുന്ന ചെറുക്കന്റെ കൂട്ടുകാർ മുങ്ങുകയും ചെയ്തു. ഇത്രയും താമസിച്ച സ്ഥിതിക്ക് ഇനി ആ ചെറുക്കൻ വരും തോന്നില്ല. അതുകൊണ്ട് മോള് വാ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. അച്ഛൻ എന്നോട് ക്ഷമിക്കച്ച. സാരമില്ല, മോള് കരയാതെ പോട്ടെ. മോള് ഇതാ കാറിയിരിക്കും. ഓ, ചെല്ലേ ചെല്ലേ. ഏ, ഇത്ര നേരം ഇവിടുന്ന് സാറിന് മോളാ? സാറ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതേടോ, അവൾ എന്റെ മകളാ. എനിക്കവൾ മകളും അവൾക്ക് ഞാൻ അച്ഛനും മാത്രമല്ല, അതിലുപരി ഞങ്ങൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ്. അതുകൊണ്ടാണ് അവൾ ഇങ്ങനൊരു ബന്ധത്തിൽ ചെന്ന് പെട്ടപ്പോൾ അവൾ അത് എന്നോട് തുറന്നു പറഞ്ഞത്. ഞാനൊരു അച്ഛനാണല്ലോ. ഞാൻ അപ്പം തന്നെ അവനെ കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ചു. അതെന്റെ മോൾക്കൊരു ശരിയായ ബന്ധമല്ലെന്നും എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഈ പ്രണയം തലക്ക് പിടിച്ചിരിക്കുന്ന ഇവളോട് ഞാനിത് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അതനുസരിക്കുമോ? ഏതൊരു അച്ഛനും അമ്മയും ധിക്കരിക്കുന്ന പോലെ അവൾ എന്നെ എതിർക്കും. അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു, അവൻ നിന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നീ നാളെ രാവിലെ അവനെ രജിസ്റ്റർ ഓഫീസിൽ വരാൻ പറ. ഈ കല്യാണം ഞാൻ തന്നെ നിങ്ങൾക്ക് നടത്തിത്തരാന്ന് പറഞ്ഞു. അവന്റെ സ്വഭാവം വെച്ചാൽ വരില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. എന്റെ സാറേ, സാർ ഈ ചെയ്തത് നന്നായി. സാർ ഇതിനെ എതിർത്തിരുന്നെങ്കിൽ നിങ്ങളെ മോൾ അവൻ്റെ കൂടെ ഇറങ്ങി പോയേനെ. ഇതിപ്പോ അവൾക്ക് അവന്റെ സ്വഭാവം മനസ്സിലാവുകയും ചെയ്ത് സാറിന് സാറിന്റെ മോളെ തിരിച്ചു കിട്ടുകയും ചെയ്തു. അല്ല സാറേ, ഇനി അഥവാ അവൻ വന്നിരുന്നെങ്കിലോ? എന്റെ മോളെ കെട്ടാൻ വേണ്ടി അവൻ രാവിലെ കുറ്റിയും പറിച്ച് ഇവിടെ വന്നു. പക്ഷെ അവൻ വന്ന് ചാടിയത് എന്റെ ഈ ആത്മാർത്ഥ സുഹൃത്തിന്റെ കയ്യിൽ. അവിടെ വലിയ പരുക്കൊന്നും ഇല്ലാതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവന്റെ അച്ഛനും അമ്മയും വരുമെന്ന് പറഞ്ഞിട്ട് വരുമോ? മാവ് വാങ്ങിക്കാൻ വേണ്ടി കൊടുത്ത 50 കൊണ്ട് രാവിലെ വന്നതാ എന്റെ മോളെ കെട്ടാൻ. സാർ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെ,
നിങ്ങളുടെ ഈ മകൻ ഇന്ന് തന്നെ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? അവൻ മുട്ടേന്ന് വിരിഞ്ഞില്ല, കല്യാണം കഴിക്കാൻ നടക്കുന്നു. ആദ്യം പ്ലസ് ടുവിന് പോയ വിഷയം എഴുതി എടുക്കാൻ നോക്കടാ. അവനൊരു ജട്ടി വാങ്ങണമെങ്കിൽ ഞാൻ കൊടുക്കണം പൈസ. അവന് കല്യാണം. തല്ലണ്ട, ഇതൊക്കെ ഈ പ്രായത്തിന്റെ എടുത്തുചാട്ടമാ. പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. ഞാൻ ഈ പ്രണയത്തിനൊന്നും എതിരല്ല. നീ ആദ്യം പഠിച്ചൊരു നിലയിലെത്ത്. ഒരു പെണ്ണിനെ പോറ്റുള്ള കഴിവ് ഉണ്ടാക്കിയെട്. എന്നിട്ട് ഒരു ആണിനെ പോലെ എന്റെ മുമ്പിൽ ഒന്ന് ചോദിക്കൂ. ഞാൻ കെട്ടിച്ചേരും എന്റെ മോളെ. ഇതൊരു അച്ഛന്റെ വാക്കാണ്. ടീം റോക്ക് ഫ്രണ്ട്ഷിപ്പ് റൗണ്ടിലെ പെർഫോമൻസ് ആയിരുന്നു. അച്ഛനും മകളും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ഒരു എലമെൻ്റ് ആണ് നിങ്ങൾ ഇന്ന് ഷോക്കേസ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി സ്കിറ്റിൻ്റെ രൂപത്തിൽ വന്നപ്പോൾ അത് എത്രത്തോളം നന്നായി എന്ന് നമുക്കൊന്ന് ചോദിക്കാം. ജ്യോതിഷേട്ടാ, ടീം റോക്ക് നല്ല ലൈഫുള്ള ഒരു സ്കിറ്റ്. ഓരോ സ്കിറ്റിലും ഓരോ ഹൈലൈറ്റ് ഉണ്ടാവുമല്ലോ. ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത് ശിവമുരളിയുടെ ബ്രില്യൻറ് പെർഫോമൻസ്. അത് ശിവമുരളിയുടെ ക്യാരക്ടർ ആദ്യം ഒരു രജിസ്ട്രാർ എന്ന് മാത്രം നമുക്ക് തോന്നി. സ്നേഹമയിയായ ഒരു അച്ഛൻ്റെ ആ വാക്കുകളിൽ മകളോടുള്ള ആ സ്നേഹം, ആ സൗഹൃദം നമുക്ക് 100% ഫീൽ ചെയ്യിക്കാൻ ശിവമുരളിക്ക് കഴിഞ്ഞു. അത് ഈ സ്കിറ്റിലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സ്റ്റോറിയിൽ തന്നെ നല്ല ട്വിസ്റ്റ് ഉണ്ട്. ഈ വന്നിരിക്കുന്ന കുട്ടി ഇയാളുടെ മകളാണെന്നുള്ളത് നല്ല പ്ലസൻറ്റ് സർപ്രൈസാണ്. അതിനുശേഷം വിക്രം വേദായുടെ മ്യൂസിക്കിൻ്റെ അകമ്പടിയോടുകൂടി നിങ്ങൾ അവതരിപ്പിച്ച ആ ട്വിസ്റ്റ് ഞങ്ങളാരും പ്രതീക്ഷിച്ചതല്ല. എനിക്ക് ഈ സ്കിറ്റ് ഇഷ്ടമായി. ഓൾ ദി ബെസ്റ്റ്. ഈ സ്കിറ്റ് കണ്ടു കഴിഞ്ഞിട്ടും ശിവമുരളി ചേട്ടൻ്റെ ആ അച്ഛൻ കഥാപാത്രം പെട്ടെന്നൊരു സർക്കാർ ഉദ്യോഗസ്ഥനും ഒരു 25 വയസ്സുള്ള അല്ലെങ്കിൽ 20 വയസ്സുള്ള പെൺകുട്ടിയുടെ അച്ഛനായി അവിടെ മാറിയിരിക്കുകയാണ്. എന്ത് ഭംഗിയായിട്ടാണ് ചേട്ടൻ ആ റോള് കൈകാര്യം ചെയ്തത്. ലാസ്റ്റ് മകനെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വില്ലനായ ഒരു അച്ഛനാണോ എന്ന്. അല്ല എന്ന് പിന്നെയാണ് മനസ്സിലായി. അമ്മ വന്ന് മാവ് മേടിക്കാൻ കൊടുത്തിരിക്കുന്ന 50 രൂപയ്ക്ക് പോയി ഇവിടെ നേരെ രജിസ്റ്റർ ഓഫീസിൽ വന്നു. അതും പോട്ടെ, ഒരു ജെട്ടി വാങ്ങാൻ പോലും അവൻ്റെ ഇതിൽ പൈസ ഇല്ല. എന്നിട്ടാണോ നീ കല്യാണം കഴിക്കാൻ പോയേക്കുന്നത് എന്ന് അമ്മ ചോദിക്കുമ്പോൾ ഈ അച്ഛൻ ചെയ്തത് എത്രയോ കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലായി. താങ്ക് യു സോ മച്ച്. രസമുണ്ടായിരുന്നു. ശ്രീലത ശശി, ടീം റോക്ക് നല്ലൊരു സ്കിറ്റായിരുന്നു. നല്ലോണം ആസ്വദിക്കാൻ പറ്റി. പിന്നെ ഇതിലെ ഒരു മെസ്സേജ് ഉണ്ട് കേട്ടോ, അച്ഛനും മകളും തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പ് അതൊരു വലിയ കാര്യമാണ്. എല്ലാം തുറന്ന് പരസ്പരം സംസാരിക്കാനുള്ള ആ ഒരു ഇത്, ഒരു സൗഹൃദം, അതും നമ്മുടെ ഈ ഇടയിൽ വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാവർക്കും കാണുന്നവർക്കെല്ലാം ഒരു നല്ല മെസ്സേജ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളെല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. ടീം റോക്ക്സ്, എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയില്ല എന്നെ എപ്പോഴെങ്കിലും അച്ഛൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വെച്ചതായിട്ടോ അല്ലെങ്കിൽ മോനെ എന്ന് വിളിച്ച് അടുത്ത് കിടന്നതായിട്ടോ ഓർമ്മയില്ല. അച്ഛൻ വേറൊരു സ്റ്റൈലിങ്ങനെ പോകുന്ന ഒരാളായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അടുത്തൊരു ജനറേഷൻ വന്നപ്പോൾ ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് ഫ്രണ്ട്ഷിപ്പാണ്. അവരെൻ്റെ അടുത്ത് എല്ലാ കാര്യം പറയും, ഞാൻ അവരടുത്ത് പറയും, അവരെൻ്റെ തോളി കേട്ടിട്ടുണ്ട്. അവൻ്റെയൊക്കെ സ്കൂളിൽ നടക്കുന്ന പിള്ളേരെ നടക്കുന്ന വരെയൊക്കെ ഒരു അങ്ങനെയും കരുതും. അപ്പോൾ നല്ല ബന്ധമാണ്. അവർക്കൊന്നും ജീവിതത്തിൽ വേറൊരാളത്തുള്ള ഒരു ദുഃഖം പറയാനോ പരാതി പറയേണ്ട ആവശ്യമില്ല. കാര്യം ഞാനുണ്ടല്ലോ അവരുടെ ഏറ്റവും നല്ല ഫ്രണ്ടായിട്ട്. അപ്പം ശിവമുരളി ഇവിടെ അങ്ങനെ ഒരു അച്ഛനെ ചെയ്തപ്പോൾ ഞാൻ അതിൽ എന്നെ കണ്ടു. വളരെ നന്നായിരുന്നു, മനസ്സിന് നല്ല നിറവുണ്ടായിരുന്നു. ഇവരെല്ലാം പറഞ്ഞ മാതിരി ഇതിനകത്തൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഈ സ്കിറ്റ് കാണുന്നവർ കേരളത്തിലുള്ളവർ വിചാരിക്കേണ്ട, അച്ഛനും അമ്മയുമാരും ഒക്കെ വിചാരിക്കേണ്ടത് മക്കളുടെ അടുത്ത് സീരിയസ് ആയിട്ട് ചൂരലെടുത്ത് പറയുന്നതല്ല സ്നേഹം. അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയി കഴിഞ്ഞാൽ അവർ വെളിയിരുന്ന് അച്ഛനെ അമ്മയെ വിട്ടൊന്നും ഒരു കാര്യം ചെയ്തിട്ട് വെളിയിൽ പോകത്തില്ല, ഒന്നുമില്ല സംഭവം. അപ്പോൾ നിങ്ങൾ വളരെ നന്നായിട്ട് ചെയ്തു. കൺഗ്രാറ്റ്സ്. എങ്ങനെയാണ് നമ്മുടെ ടീം റോക്കിന് മാർക്സ് എന്ന് കൂടി നമ്മളൊന്ന് അറിയാൻ പോവുകയാണ്. രാജേട, ഓൺ 25 24. ശ്രീലത ശശി, 24. ജ്യോതിഷേട്ടാ, 24 out of 25. റെമി ടോമി, 24. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 96/100. പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മധു സാറിന്റെ
ഒരു ഇത്തിരി മാനറിസംസ് ഒക്കെ രാഹു ചേട്ടൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ശ്രീലത ചേച്ചിയായിട്ട് ചേർന്നിട്ട്. സോ 95+ മാർക്സ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു മൊമെന്റിൽ മധു സാറിൻ്റെ ഒരു ശബ്ദം കൂടി ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ചെറിയ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് ഫ്രം ദ ജഡ്ജസ് പാനൽ ഇറ്റ്സെൽഫ്. കല്യാണം കഴിഞ്ഞ് കരുതുമ്പോൾ കരാപ്പുഴം വിട്ടു പോകും. ഞാൻ ഈ കരാപ്പുഴത്തെല്ലാം പാടി പാടി എൻ്റെ ചങ്ക് പൊട്ടി മരിക്കും. എൻ്റെ ചങ്ക് പൊട്ടി മരിക്കും കരുതമ്മ, ചങ്ക് പൊട്ടി മരിക്കും. സോ കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡും വൈൻഡിംഗ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ജഗദീഷേടാ ഒരു സെക്കൻഡ്, മീര ഇത് വൈൻഡിംഗ് നോട്ടിലാണെന്ന് പറഞ്ഞു, വൈൻഡിംഗ് അപ്പാണ്. പക്ഷേ അതേ അവസരത്തിൽ തന്നെ ഒരു വലിയ ആഘോഷത്തിന് നമ്മൾ തുടക്കം കുറിക്കാൻ പോവുകയാണ്. ആഘോഷം എന്താണെന്നല്ലേ, ശ്രീലത ചേച്ചി മലയാള സിനിമയിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ്. ആ ആഘോഷങ്ങളുടെ തുടക്കം ഈ കോമഡി സ്റ്റാർസിന്റെ ഫ്ലോറിൽ വെച്ച് തിരികൊളുത്തുകയാണ്. അതിനായി രാജകീയമായിട്ടുള്ള ഒരു സ്വീകരണമാണ്. അതായത് ഒരു രാജകുമാരി ഇവിടെ എത്താൻ പോകുന്നു. ഭാര്യ എന്ന സീരിയലിലെ രോഹിണി മൃദുല, നമുക്ക് എല്ലാവർക്കും അറിയാം, മൃദുല രാജകുമാരിയായി വന്ന് നമ്മുടെ ശ്രീലത ചേച്ചിയെ ഇവിടെ സ്വാഗതം ചെയ്ത് നൃത്തം ചെയ്ത് രസിപ്പിച്ച് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോവാണ്. മൃദുല പ്ലീസ്. എത്രയോ ജനറേഷൻസിനെ ഓൺ സ്ക്രീനിൽ കണക്ട് ചെയ്ത് ശ്രീലത ചേച്ചിക്ക് വേണ്ടിയുള്ള ഒരു ഡെഡിക്കേഷനുമായിട്ട് കോമഡി സ്റ്റാർസ് ഇവിടെ ഇതാ സെലിബ്രേഷൻസ് തുടങ്ങുകയാണ്. സെലിബ്രേഷനോട് കൂടി ശ്രീലത ചേച്ചിക്ക് ഇനിയും 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 ആയുരോ ആരോഗ്യ സൗഖ്യങ്ങളൊക്കെ തന്നെ നേർന്നുകൊണ്ട് കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായം നമ്മളിവിടെ ഇതാ വൈൻഡ് ചെയ്യാണ്. Until the next time we all meet, this is Comedy Stars Season 2, powered by Lakshmi Jewelry and Walmax Paints, White India. മുഖത്ത് കുരു ഒന്നും കാണാനില്ലല്ലോ. മുഖത്തല്ല, അപ്പൊ പിന്നെ ഈ മുഖക്കുരു വരേണ്ട പ്രായത്തിൽ കുരു വന്നില്ല. പിന്നെ പ്രായം തെറ്റി കുരു വന്നപ്പോ സ്ഥാനം തെറ്റിപ്പോയി. പച്ചൊരു ബൈക്ക് മേടിച്ചെന്ന് കൂട്ടാറ മുന്നിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി ബൈക്കിന്റെ ഫ്രണ്ട് പൊക്കി ബാക്ക് പൊക്കി ഓർമ്മ വന്നപ്പോ ആരൊക്കെ പൊക്കി ഇവിടെ കൊണ്ടുവച്ചു. ഇവിടെ മാത്രമല്ലോട്ട് പറയാൻ കൊള്ളൂല്ലോ ഒറ്റ പനി. പിന്നെ ഇങ്ങനെ പനി വരാൻ നേരത്ത് ഞാനിവിടെ ഗുമ്മുള്ള പേരിടാം, സണ്ണി ലിയോൺ പനി എന്നിട്ട്. അതാ കുളിര് നല്ല മനുഷ്യനായാലും ഇത്തിരി വിദ്യാഭ്യാസം വേണമെന്ന. വിദ്യാഭ്യാസം 5 പ്രാവശ്യം SSLC എഴുതിയവള്, ഈ 5 പ്രാവശ്യം എഴുതിയ മാർക്കും കൂടെ ഒരുമിച്ച് കൂട്ടിയാ 210 കിട്ടിയിട്ടില്ല ഈ പേത്തലച്ചിക്ക്. മുന്നിൽ വന്ന പെണ്ണേ നീ മുത്തുമാല കോർത്തു വെച്ചതാക്കുവേ. രാജയാ, ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുകയാണ്, നിനക്ക് യഥാർത്ഥത്തിൽ എന്താണ് കൃഷി? കണ്ടില്ലേ എവന്റെ കൃഷിയിൽ വിളഞ്ഞ വിത്തുകൾ?